മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കിയുമായി രഥഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ആറന്മുളയിൽ നിന്ന് പുറപ്പെടും. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 25 പമ്പയിലെത്തുന്ന തങ്കയങ്കി ശരംകുത്തിയിൽ നിന്ന് ആചാരപൂർവ്വം സന്നിധാനത്തേക്ക് എത്തിക്കും. ശനിയാഴ്ച വൈകിട്ടാണ് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന. ആറന്മുളയിൽ നിന്ന് വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഈ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ടായെന്നാണല്ലോ ഗിരീഷ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കിയുമായി യാത്ര പുറപ്പെട്ടു. 73 കേന്ദ്രങ്ങളിലുള്ള സ്ഥലങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തുന്നത്. സ്വാമി അയ്യപ്പന് ചാർത്തുന്നതിനുള്ള തങ്കയങ്കി ശ്രീജിത് തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് നടക്കി വെച്ചത്. ഇത് ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് പുറപ്പെട്ട് 25 പമ്പയിലെത്തും. പമ്പയിൽ നിന്ന് ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയെ തങ്കയങ്കിയെ ദേവസ്വം ആചാരപൂർവ്വം സ്വീകരിക്കും. ഇതിനുശേഷം സന്നിധാനത്തേക്ക് ആനയിക്കും. സന്നിധാനത്ത് അധികൃതരും അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠ മഹേഷ് മോഹനര്, മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ ചാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ 73 കേന്ദ്രങ്ങളിലുള്ള സ്വീകരണമാണ് തങ്കയങ്കിക്ക് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആളും ആരവുമില്ലായിരുന്നു തങ്കയങ്കി ഘോഷയാത്രയെങ്കിൽ ഇത്തവണ ഇതിനൊക്കെ ഇളവ് വന്നതോടുകൂടി ഭക്തരുടെ വലിയ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സാന്നിധ്യം, അതായത് സായുധ പോലീസ് ഉൾപ്പെടെയാണ് തങ്കയങ്കി ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. കഴിഞ്ഞ അടുത്ത 2 ദിവസങ്ങളിൽ വിവിധ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് ഈ തങ്കയങ്കി പമ്പയിലെത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ പ്രത്യേക രഥത്തിലാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 5 മുതൽ രാവിലെ 7 വരെ ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് 7 മണിയോടെയും ഈ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇവിടെ നിന്നും പുറപ്പെട്ടത്. ഏതായാലും വഴിയിലുടനീളം ഭക്തർ നിലവിളക്കും നിറവറയും വെച്ച് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്ന ഒരു ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവരെല്ലാം തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെടുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നു. അതോടൊപ്പം ജനപ്രതിനിധികളും എല്ലാവരും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ക്രമീകരണം, കോവിഡ് ഇളവുകൾ വന്നതോടുകൂടി ഭക്തർക്ക് ഈ യാത്രയെ അനുഗമിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഘോഷയാത്ര 25 പമ്പയിലെത്തും. 26 മണ്ഡലപൂജ. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു തിരക്ക് തന്നെ ഇക്കാര്യം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് കാരണം പ്രത്യേകിച്ച് കോവിഡ് മാനദണ്ഡങ്ങളിലുള്ള ഇളവാണ്. ഇതിനുശേഷം ഈ മറ്റ് വിവിധ സ്ഥലങ്ങളിലുള്ള സന്ദർഭത്തിന് ശേഷം ഇന്ന് രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് തങ്കയങ്കി ഘോഷയാത്ര ഇന്നത്തെ സമാപനം. ഇതിനുശേഷം നാളെ രാവിലെ വീണ്ടും യാത്ര പുറപ്പെടും. ഇങ്ങനെ വിവിധ ഇടങ്ങളിലായി 73 കേന്ദ്രങ്ങളിലുള്ള സ്വീകരണം ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്രയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത്തരം സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ കുറവ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാലും ഇപ്പോൾ ആ ഇളവുകൾ വന്നതോടുകൂടി ഈ ഇതെല്ലാം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. റവിത, ശരി, കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഇത്തവണ സ്വീകരണം നൽകാൻ നിരവധി ഭക്തർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയുമായി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആറന്മുളയിൽ നിന്ന് വി എ ഗിരീഷ് നൽകിയത്.